സോ വി ആർ കണ്ടിന്യൂയിങ് നമ്മളെ ലാസ്റ്റ് പാർട്ട് ഓഫ് ബയോ കെമിസ്ട്രിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓർണത്തിൻ സൈക്കിൾ ദിസ് എ പാർട്ട് ഓഫ് പ്രോട്ടീൻ മെറ്റബോളിസം പ്രോട്ടീൻ മെറ്റബോളിസത്തിലെ ഒരു സൈക്കിളാണ് ഓർണത്തിൻ സൈക്കിൾ കൂടാണ്ട് ഇറ്റ് ഓൾസോ കംസ് ആണ്ട് എക്സ്ക്രീട്രി സിസ്റ്റം ആസ് യു ആർ സീങ് ഓ വെ ഓർണത്തിൻ സൈക്കിളിന് വേറെ ഒരു പേര് കൂടിയുണ്ട് യൂറിയ സൈക്കിൾ ദറ്റ് മീൻസ് ഇറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ദ ഫോമേഷൻ ഓഫ് യൂറിയ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണല്ലേ യൂറിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ യൂറിയ ഉണ്ടാക്കാൻ ഇത് ഇൻവോൾഡ് ആയതുകൊണ്ടാണ് എക്സ്ക്രീറ്ററി ഫിസിയോളജിയിൽ ഇത് വരുന്നത് പിന്നെ പിന്നെ വേറൊരു പേര് കൂടിയുണ്ട് ക്രെബ്സ് ഹേൻസ്ലീറ്റ് സൈക്കിൾ ക്രബ്സ് ഹേൻസ്ലീറ്റ് സൈക്കിൾ അപ്പോൾ ഇറ്റ് ഷുഡൻ ബി കൺഫ്യൂസ്ഡ് വിത്ത് ആർ ക്രെ സൈക്കിൾ ഇൻ കാർബോഹൈഡ്രേറ്റ് മെറ്റപോളിസം ക്രബ്സ് സൈക്കിൾ ക്രബ്സ് ഹെൻസ്ലിറ്റ് സൈക്കിൾ രണ്ടും വെവ്വേറെയാണ് ക്രെബ്സ് സൈക്കിൾ അത് കൺസേൺ വിത്ത് ക്രബ് സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ അതല്ലെങ്കിൽ ടി സി എ സൈക്കിൾ അത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്രബ്സ് ഹെയിൻസ്ലിറ്റ് സൈക്കിൾ എന്താണ് യൂറിയ സൈക്കിളിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പ്രോട്ടീൻ മെറ്റബോളിസം മൂലം ബൈ പ്രൊഡക്റ്റായിട്ടുണ്ടാകുന്ന അമോണിയ അല്ലെ പ്രോട്ടീനെ പൊട്ടിച്ച് 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 കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അവസാനം കിട്ടുന്നത് അമോണിയ ആണ് ആ അമോണിയ കണ്ടമാനം നമ്മുടെ ശരീരത്തിൽ അക്യു അക്യുമുലേറ്റ് ചെയ്ത ഇറ്റ് ഇസ് ടോക്സിക് ടു ദ ബോഡി സോ ഇറ്റ് ഹാസ് ടു ബി റിമൂവ് ആ എക്സസായിട്ടുള്ള അമോണിയ അല്ലെങ്കിൽ ആ കിട്ടുന്ന അമോണിയനെ ഉപയോഗിക്കാൻ പുറന്തള്ളാൻ സഹായിക്കുന്നൊരു സൈക്കിളാണ് ഓർനറ്റൻ സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് യൂഷ്വലി ഹാപ്പൻസ് ഇൻ ദ ലിവർ ഇറ്റ് ഓൾസോ ടേക്സ് പ്ലേസ് ഇൻ ദ കിഡ്നിക്ക് ഇതിൻ്റെ ചില സ്റ്റെപ്പ്സ് ആകെ അഞ്ച് സ്റ്റെപ്പ് ഇതിലുള്ളൂ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് ഐറ്റോ കോൺട്രിയിൽ വെച്ചിട്ടും ബാക്കിയത് സൈറ്റോപ്ലാസില് വെച്ചാണ് നടക്കുന്നത് ഓ സിംപിൾ ആയിട്ടുള്ള സൈക്കിളാണ് ഫസ്റ്റ് വോട്ട് ഇസ് ഹാപ്പനിങ് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതൊരു എ ടി പി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് വൺ മോളിക്കൂൾ എ ടി പി യൂസ് ചെയ്താണ് അമോണിയം കാർബൺ ഡൈക്സൈഡും ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കാർബാമിൽ ഫോസ്ഫേറ്റ് എന്ന മോളിക്യൂൾ ഉണ്ടാവുന്ന കാർബാമിൽ സി ആർ ബി എ എം വൈ എൽ കാർബാമിൽ ഫോസ്ഫേറ്റ് ഉണ്ടാവുന്ന അതിനെ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേര് കാർബാമൽ ഫോസ്ഫേറ്റ് സിന്തറ്റീസ് വൺ ഓക്കെ ഈ കാർബാമൽ ഫോസ്ഫേറ്റും ഓർണത്തിൽ എന്ന് പറഞ്ഞ് ും ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ആ കോമ്പിനേഷനിലൊരു പി ഒ ഫോർ പുറം തള്ളുന്നു ഓക്കെ ആൻഡ് ഫോംസ് സിട്രുലിൻ എന്ന് പറഞ്ഞൊരു വസ്തുവായി മാറുന്നു അതിന് സഹായിക്കുന്ന എൻസാമിൻ്റെ പേര് ഓർണത്തിൻ ട്രാൻസ് കാർബാമിലേസ് ഈ രണ്ട് സ്റ്റെപ്സും സ്റ്റെപ്പ് വൺ ആൻഡ് സ്റ്റെപ് ടു ടേക്സ് പ്ലേസ് വിത്യൻ ദ മൈറ്റോ കോൺട്രിയ ആണെങ്കിലും കിഡ്നിയിലാണെങ്കിലും മൈറ്റോ കോൺട്രിയയിലാണ് ആദ്യത്തെ സ്റ്റെപ്പും ഈ രണ്ടാമത്തെ സ്റ്റെപ്പും നടക്കുന്നു ഈ ഉണ്ടായി കിട്ടിയേക്കുന്ന സിട്രുലൻ ആസ്പാട്ടേറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടായിട്ട് കമ്പൈൻ ചെയ്ത് ആജിനോ സക്സിനിക് ആസിഡ് ഉണ്ടാവുന്നു ദിസ് ടേക്സ് പ്ലേസ് എൻ ദ സൈറ്റോപ്ലാസം എന്നെ സഹായിക്കുന്ന എൻസൈം ആർജിനോ സക്സിനേറ്റ് സിന്തറ്റിക്സ് ആർജിനോ സക്സിനിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ആർജിനോ സക്സിനേറ്റ് ലൈസ് ഇറ്റ് അൻഡർഗോസ് സ്പ്ലിറ്റിംഗ് ഫ്യൂമറേറ്റും ആർജിനനുമായി മാറുന്നു ഇതും സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് നടക്കുന്നത് ഫ്യൂമറേറ്റ് നമുക്ക് പരിചയമുള്ളതാണ് അല്ലേ ക്രെബ് സൈക്കിൾ നമ്മുടെ ടി സി എസ് സൈക്കിളിൽ നമ്മൾ അടിച്ചിട്ടുള്ളത് സക്സിനേറ്റ് ഫ്രൂ ഫ്യൂമറേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഫ്യൂമറേറ്റ് ആണ് ഈ ഫ്യൂമറേറ്റ് ഈ ഫ്യുമറേറ്റ് സൈക്കിളിലേക്ക് കറിക്കപ്പെടും ബാക്കിയുള്ള ആർജിനിന് എന്ത് സംഭവിക്കുന്നു അത് വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഹൈഡ്രേഷൻ നടന്ന് ഒരു മൊഴിക്കൽ വാട്ടർ ഉപയോഗിച്ച് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് യൂറിയയും ഓർണത്തിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് തൊണ്ടായി വരുന്നത് സൈറ്റുപ്ലാസ് ഈ സ്റ്റെപ്പ് നടക്കുന്ന സൈറ്റുപ്ലാസത്തിൽ വെച്ചാണ് ഈ ഉണ്ടായി വന്ന ഓർണത്തിൻ ഇറ്റ് മൂവ്സ്റ്റു ദ മൈറ്റോ കോൺട്രിയ ഓക്കെ ഇതുമായിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് ഇറ്റ് മൂവ്സ് ടു ദ മൈറ്റോ അങ്ങനെ ഈ സൈക്കിൾ വുഡ് റിപ്പീറ്റ് ഇത്രയേ ഉള്ളൂ ഓർണത്തിൻ സൈക്കിൾ വിത്ത് ദാറ്റ് വി ഹാവ് ഫിനിഷ്ഡ് ബയോ കെമിസ്ട്രി താങ്ക് യു